ഹായ് ഹലോ, നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്ന സമയത്തുള്ള റുട്ടീനല്ല കണേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കുമുള്ള റുട്ടീൻ. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രാവിലെ 6:30 കണേട്ടൻ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു. കാപ്പിയും കൊണ്ട് കണേട്ടൻ ഉള്ളിലേക്ക് വരികയാണ്, കുളിക്കുകയൊക്കെ വേണം. ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കോലൊക്കെ ഇട്ട് കഴിഞ്ഞു, ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം വിളക്കൊക്കെ കത്തിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ ആ ഒരു പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം സമാധാനമാണ്. ബിക്കോസ് അത് ഒരു ചിട്ടയായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. രാവിലെയും വൈകുന്നേരവും അത് വളരെയധികം ചിട്ടയായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന കാര്യമാണ്. അമ്മയും അച്ഛനും രാവിലെ ഇത്ര നേരത്തെയൊന്നും എണീക്കാറില്ല, നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ താഴത്തെ റൂമിൽ വളരെ സന്തോഷമായി സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു 7 ആവുന്ന സമയത്ത് അവരെണീറ്റ് വരാറാണ് പതിവ്. അവരെണീറ്റ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവർക്ക്, അമ്മയ്ക്ക് ഡയബറ്റിക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിട്ടയിലാണ് അമ്മയ്ക്ക് ഞാൻ കൊടുക്കാറുള്ളത്. രാവിലെ തന്നെ ചായയാണ്, അച്ഛനും അമ്മയ്ക്കും ചായ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. കണ്ണേട്ടനും അച്ഛനും അമ്മയും എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കാറാണ്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കും. ബിക്കോസ് അമ്മയ്ക്ക് വളരെയധികം സ്ട്രിക്റ്റായിട്ട് ടൈമിംഗ് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സമയങ്ങളിലൊരു മാറ്റവും ഞാൻ വരുത്താറില്ല. അപ്പോൾ രാവിലത്തെ ചായ കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് ആ ഒരു ഫീലിംഗ് തന്നെ ഡിഫറെൻ്റ് ആണല്ലേ. രാവിലെ എണീക്കുക, ചായയൊക്കെ ഉണ്ടാക്കുക, ആ മണം, ചായയുടെ മണം ഒക്കെ വരുന്നത്. ഞാൻ കുടിക്കില്ലെങ്കിലും എനിക്കിതൊക്കെ ഇഷ്ടമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആപ്പത്തിൻ്റെ മാവൊക്കെ കറക്റ്റായിട്ട് പുളിച്ച് റെഡിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ ടൈം, കറക്റ്റ് ടൈമിങ്ങിന് ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം വേഗം വേഗമാണ് കാര്യങ്ങൾ. അപ്പോൾ കണ്ണേട്ടന് വേണ്ട എല്ലാ ആപ്പവും മുട്ടക്കറിയും എല്ലാം തന്നെ ആക്കി ഞാൻ കറക്റ്റായിട്ട് വെച്ച് അവിടെ കറക്റ്റായിട്ട് വയ്ക്കും. അമ്മ കുളി കഴിഞ്ഞ് വന്നാലുടൻ ഒരു ഗ്ലാസ് ഇത് ഓട്സ് കുടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഓട്സ് ഞാൻ അവിടെ കലക്കി റെഡിയാക്കി പാലിൽ റെഡിയാക്കി വയ്ക്കും. അപ്പോൾ ആപ്പവും മുട്ടക്കറിയും 8 കണ്ണേട്ടൻ കഴിച്ചു പോയി, ഞാനിതാ കഴിക്കാനിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞാൻ 1:30, 1:30 ഇപ്പം നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ 8 ആകുമ്പോഴേക്കൊക്കെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അമ്മ കുറച്ച് ലേറ്റായിട്ടാണ് കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ അടുത്ത് വേഗം കഴിച്ചോളാം പറയും. അതുകൊണ്ട് ഞാൻ 8 എൻ്റെ ബ്രേക്ക് ഞാൻ ഫാസ്റ്റ് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കും. അത് കഴിഞ്ഞ് അമ്മ വരുമ്പോൾ, അച്ഛൻ വരുമ്പോൾ എല്ലാം കുറച്ച് വൈകുന്നതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് സമയം അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അങ്ങനെ അമ്മ കുളി കഴിഞ്ഞ് വന്ന് നാമം ചൊല്ലി കഴിഞ്ഞ് നേരെ വരുന്നത് ഓട്സ് കുടിക്കാനാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ എന്നും മാറാതെ നടക്കുന്ന ചിട്ടകൾ. അമ്മയുടെ ചിട്ട വളരെ സ്ട്രിക്റ്റാണ്. അമ്മ ടീച്ചറായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഞാനിതാ ഓട്സ് കൊടുക്കും. ഓട്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ അത് കുടിക്കുന്നു. അത് കഴിഞ്ഞ് അമ്മ പോയിട്ടൊന്ന് പത്രം വായിക്കും. ആ പത്രം വായിക്കുന്ന ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അച്ഛൻ എനിക്ക് ഉണ്ടാക്കാൻ കറക്റ്റായിരിക്കും. അച്ഛന് വളരെ നിർബന്ധമായിട്ട് എന്താണ് പറയുക, കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ എന്തെങ്കിലും അച്ഛന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വേണം. അപ്പോൾ അമ്മ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ അച്ഛന് കട്ടൻ കാപ്പി ഉണ്ടാക്കി. പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് മുത്തശ്ശനും, അതായത് അച്ചച്ചനും മക്കളും കൂടിയിട്ടാണ് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതൊരു ബോണ്ടിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ചെയ്യുക, അച്ചച്ചൻ്റെ കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അച്ചച്ചൻ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കേണ്ട കാര്യം തന്നെയാണ്. അത് അവർ സംസാരിച്ച് അവർ കളിച്ച് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്ന സമയം കൊണ്ട് ഞാനൊരു 11, 11:30 ആകുമ്പോഴേക്കും തന്നെ ഞാൻ എൻ്റെ ലഞ്ചൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കും. അച്ഛന് മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കരിമീൻ, ചെമ്മീൻ എല്ലാം തന്നെ ഞാൻ ഉച്ചക്കൽക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീൻസ്, ഉപ്പേരി, ചോറ് കൂട്ടാൻ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നന്നായിട്ടില്ലേ വിഭവങ്ങൾ? കരിമീൻ, ചെമ്മീൻ, കുണകറി, ഒട്ട്
ഒട്ടും വൈകാതെ ഞാനൊരു 4:45 5 മണിയാകുമ്പോഴേക്കും തന്നെ രാത്രിക്കുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി വയ്ക്കും. ഇന്ന് തക്കാളിക്കറിയാണ്. അമ്മ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ചൊല്ലി കഴിഞ്ഞ് എല്ലാം വരുമ്പോഴേക്കും തന്നെ കണ്ണേട്ടൻ അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കണ്ണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് കണ്ണേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 7 മണിക്ക് കണ്ണേട്ടൻ ഡിന്നറിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 7:15 7:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഡിന്നർ കഴിയും. അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ദിവസത്തെ റൊട്ടീനാണ് നിങ്ങൾ കണ്ടത്. ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും റൂമിൽ വന്നിരുന്നിട്ടാണ് സംസാരിക്കണം. ബിക്കോസ് പിള്ളേരെല്ലാവരും ഉണ്ട്. കണ്ണേട്ടൻ്റെ അനിയൻ്റെ മണിക്കുട്ടൻ്റെ മോനും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി കളിയും ബഹളവും തിരക്കാണ്. അതുകൊണ്ട് കുറച്ച് ശാന്തതയായിട്ടുള്ള ഒരു സ്ഥലം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ വരണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കണത്. ഓരോ ദിവസവും ഓരോ പോലെ എന്ന് പറയാൻ ഇല്ല. മിക്കവാറും എല്ലാ ദിവസങ്ങളും ചിട്ടകൾ ഒരേപോലെ തന്നെയാണ് പോകുന്നത്. ഭക്ഷണങ്ങൾ മാറും എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടോ കണ്ണേട്ടൻ്റെ ഡിന്നറിന് ജോയിൻ ചെയ്യുന്നത് മാറുന്നല്ലാതെ ഏകദേശം സമയങ്ങളും കൃത്യനിഷ്ഠകളും ഇതേപോലെ തന്നെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് എപ്പോഴും എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട്, അത് എൻ്റെ അച്ഛനമ്മയായാലും ശരി, അത് കണ്ണേട്ടൻ്റെ അച്ഛനമ്മയായാലും ശരി, നമ്മൾ വളരെയധികം ചിട്ടയോട് കൂടിയിട്ട് കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളവിടെ അമാന്തിച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു കോൺസെപ്റ്റ് പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം മടിപിടിച്ചിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ വൈകും. സോ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് അതാത് സമയത്തിൽ കറക്റ്റാക്കി വെച്ച് വെക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. കീപ്പ് യുവർ സെൽഫ് ബിസി. അതായത് എന്താ പറയുക, വെറുതെ ഇരിക്കുമ്പോൾ സമയത്താണ് പല വേണ്ടാത്ത ചിന്തകൾ വരുന്നത്. നമ്മൾ നമ്മളെ തന്നെ ബിസി ആയിട്ട് വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി എല്ലാം തന്നെ വളരെ പോസിറ്റീവ് ആയിരിക്കും. സോ അമ്മയുടെ എത്തനൂരുന്ന അമ്മയുടെ ചിട്ടയല്ല കണ്ണേട്ടൻ്റെ അമ്മയ്ക്ക്. സോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനും ഇല്ല, അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല. ബിക്കോസ് അമ്മ ടീച്ചറായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഫോളോ ചെയ്തിരുന്ന കാലങ്ങളായിട്ട് അമ്മ ഫോളോ ചെയ്തിരുന്ന അമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്. സോ അത് നമ്മളുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ ഇതുപോലെയാണ് എപ്പോഴും വീട്ടിലുണ്ടാവാറുള്ളത്. ഇപ്പോൾ രാവിലെ കുറച്ച്, അതായത് രാവിലെ ഇപ്പോൾ 5 മണിക്ക് എണീക്കേണ്ട ആവശ്യമുള്ളൂ. എന്താ കാര്യം വെച്ചാൽ പിള്ളേർക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് 5 മണിക്ക് എണീക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ വളരെയധികം നേരത്തെ എണീക്കുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളൊക്കെ തുറക്കാറായി. അത് കഴിഞ്ഞാൽ വീണ്ടും 4 മണിക്ക് എണീക്കേണ്ട ഒരു ചിട്ടയാണ്. അപ്പോൾ എന്താ വെച്ചാൽ 6:30 എല്ലാവരും പോവും. ഇതാണ് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. കുട്ടികൾ വീട്ടിലുള്ളതുകൊണ്ടും അമ്മയച്ഛനും ഉള്ളതുകൊണ്ടും എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അധികം ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ കാര്യം വെച്ചാൽ ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാണ്ട് അബ്നോർമലായിട്ട് ഇല്ലെങ്കിൽ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു സാധാരണപ്പെട്ട ഒരു വീട്ടിൽ എന്താണോ നടക്കുന്നത് അതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും റെസിപ്പിയുമായിട്ട് കാണാം. തരുന്ന സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. വിനീസ് കിച്ചൺ.